ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. ആറാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാനിലെ അൽ വഹദത്തുൽ ആഷർ പത്താമത്തെ പാഠം യാ അക്രമൽ ഹൽഖ്. എന്താണ് ദർബുർദയിലെ അവസാന ബൈത്താണ്. ഇമാം ബൂസുരി റഹിമഹുല്ലാഹു എന്നിവരുടെ ദർബുർദയിലെ ഏതാനും വരികളാണ് ഇവിടെ. അപ്പം നമുക്കത് അതിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബുർദയിലെ ഏതാനും വരികളാണ്, അതിൻ്റെ അവസാന ഭാഗമാണ് നമുക്ക് ബൈത്തിൻ്റെ ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ രണ്ടും ബൈത്തും അർത്ഥവും കൂടി പറയുമ്പോൾ തന്നെ വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ട് ഞാൻ ഓരോ ലൈനിൻ്റെയും അർത്ഥമാണ് പറയുന്നത്. രണ്ട് ലൈനങ്ങൾ കൂട്ടിയാണ് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടോ. രണ്ടാമത്തെ ലൈനിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. എന്താണ്? ലോകരക്ഷിതാവായ തമ്പുരാനെ, സർവ്വസൃഷ്ടികളിലും ഉത്തമനായ നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ എന്നും എന്നും സലാത്തും സലാമും ചെരിഞ്ഞിടണമേ. മനസ്സിലാക്കുക. അടുത്തത്, സൃഷ്ടികളിൽ ഏറ്റവും മാന്യരെ, പരന്നു പിടിച്ച ദുരിതമിറങ്ങുമ്പോൾ അങ്ങല്ലാതെ മറ്റാരും എനിക്ക് അഭയത്തിനില്ല, ചൊല്ലാനില്ല. സൃഷ്ടികളിൽ ഏറ്റവും മാന്യര്, പരന്നു പിടിച്ച ദുരിതങ്ങൾ ഇറങ്ങുമ്പോൾ അങ്ങ് അല്ലാതെ മറ്റാരും എനിക്ക് അഭയത്തിന് ചൊല്ലാനില്ല. മനസ്സിലാക്കുക. അടുത്തത്, ഉദാരനായ അള്ളാഹു കുറ്റവാളികളെ ശിക്ഷിക്കുന്നവനായി പ്രവർത്തിക്കുമ്പോൾ പ്രവാചകരെ അങ്ങയുടെ മഹത്വം എൻ്റെ നേർക്ക് സങ്കോചിക്കാനാവില്ല. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഫൈനമിൻ ജ്യോതിക്ക, എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ സംഭാവനയുടെ ശകലം മാത്രമാണ് ഈ പ്രപഞ്ചവും അതിൻ്റെ അപരനും. അങ്ങയുടെ ജ്ഞാനസാഗരത്തിൻ്റെ ശകലം മാത്രമാണല്ലോ ലൗഹിൻ്റെയും കലമിൻ്റെയും ജ്ഞാനം. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ സംഭാവനയുടെ കുറച്ച് മാത്രമാണല്ലോ ഈ പ്രപഞ്ചവും അതിൻ്റെ അപരനും. അങ്ങയുടെ ജ്ഞാനസാഗരത്തിൻ്റെ കുറച്ച് മാത്രമാണല്ലോ ലൗഹിൻ്റെയും കലമിൻ്റെയും ജ്ഞാനം. അടുത്തത്, എൻ്റെ ശരീരമേ, നിന്നിൽ നിന്ന് സംഭവിച്ച കാൽവഴുതൽ എത്ര അപായകരമാണെങ്കിലും നിരാശരാവാതിരിക്കുക. കാരണം പൊറുക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന് വേണമെന്ന് വെച്ചാൽ മഹാപാപങ്ങളും ചെറുപാപങ്ങൾ പോലെ തന്നെയാണ്. പൊറുക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന് വലിയ പാപങ്ങളും ചെറിയ പാപങ്ങൾ തന്നെയാണ്. അടുത്തത്, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം വിതരണം ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ പാപം കൂടുതലായിപ്പോയെങ്കിൽ ആ കൂടുതലിൻ്റെ കണക്കിലായിരിക്കും എനിക്ക് കാരുണ്യം വിളമ്പുക എന്ന്. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? നാഥ, എൻ്റെ പ്രതീക്ഷ നീ മറിച്ചിടാതിരുന്നാലും നിന്നെ പറ്റിയുള്ള എൻ്റെ കണക്കുകൂട്ടൽ നീ തെറ്റിക്കാതിരുന്നാലും. അടുത്തത്, നാഥ, നിന്റെ ഈ ദാസനോട് ഇരുവീട്ടിലും നീ മയപ്പെടണേ. കാരണം അവന് ക്ഷമയുണ്ടെങ്കിലും ഭീതിജനകമായ രംഗങ്ങൾ വിളിച്ചാൽ ആൾ പിൻവലിയും തരണം ചെയ്യാൻ അശക്തനാണ്. ഭീതിജനകമായ രംഗങ്ങൾ വിളിച്ചാൽ ആൾ പിൻവലിയും, അതായത് ഭീതിജനകമായ രംഗങ്ങൾ ഉണ്ടായാൽ തരണം ചെയ്യാൻ അശക്തനാണ് എന്നാണ്. അടുത്തതെന്താണ്? മേഘക്കൂട്ടങ്ങൾക്ക് സമ്മാനം ഇടവിടാതെയുള്ള നിന്റെ സ്വലാത്തും മുഹമ്മദ് നബിയുടെ മേൽ കോരിച്ചൊരിയുന്ന മഴയായും ശാന്തമായി ഒഴുകുന്ന മഴയായും പെയ്തിറങ്ങാൻ നീ ഉത്തരവാകൂ. അടുത്തതെന്താണ്? സ്വഭാകാറ്റ് ബാൻ ചെടിക്കമ്പുകളെ ആഞ്ഞുലയ്ക്കും. സ്വഭാകാറ്റ്
ബാൻ ചെടിക്കമ്പുകളെ ആഞ്ഞുലയ്ക്കുന്ന കാലത്തോളം ചമപ്പൻ ഒട്ടകങ്ങളെ അവയുടെ ഇടയൻ തൻ്റെ ഗാനവീതികൾ കൊണ്ട് ഉന്മാദനം കൊള്ളിക്കുന്ന കാലത്തോളം നീ സ്വലാത്തു ചൊരിയൂ. മനസ്സിലാക്കാവ് പറയുന്ന ഉദാഹരണങ്ങളൊക്കെ സ്വബാൻ കാറ്റ് ബാൻ ചെടികളെ ആഞ്ഞുലയ്ക്കും, പിന്നെന്താണ് ചുമപ്പൻ ഒട്ടകങ്ങളെ അവയുടെ ഇടയൻ തൻ്റെ ഗാനവീതികൾ കൊണ്ട് ഉന്മാദനം കൊള്ളിക്കുന്നോടത്തോളം കാലം നീ സ്വലാത്തു ചൊരിയൂ. അടുത്തതെന്താണ്, അവർ ഭക്തരാണ്, ക്ലീൻ നേതാക്കളാണ്, സഹിഷ്ണുക്കളാണ്, ഉദാരരാണ്. അവർ ഭക്തരാണ്, ക്ലീൻ നേതാക്കളാണ്, സഹിഷ്ണുക്കളാണ്, ഉദാരരാണ്. മനസ്സിലാക്കുക, ഇത് രണ്ടിൻ്റെ ആയത്തും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ വന്നത് കേട്ടോ. അവർ ഭക്തരാണ്, ക്ലീൻ നേതാക്കളാണ്, സഹിഷ്ണുക്കളാണ്, ഉദാരരാണ്. മനസ്സിലാക്കുക. അവസാനത്തേതിൻ്റെത് നാഥ, മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിത്തരൂ. പരമോന്നതരെ, പിന്നിട്ട ഞങ്ങളുടെ പാപങ്ങൾ നീ ഹനിച്ചാലും, ഹനിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചാലും ഇല്ലാതാക്കിയാലും, പിന്നിട്ട ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ നീ നശിപ്പിച്ചാലും. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക ഈ അക്രം ബൈത്തിൽ നിന്നുള്ള ഈ ഏതാനും വരികളാണ്, അവസാനത്തെ ഏതാനും വരികളാണ് ഇവിടെ ഫസലുകളാണ് ഇവിടെ വന്നത്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്തിന് മുന്നേ മാനിൽ കലിമാത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ പാഠത്തിലെ ഏതാനും വേർഡ്സുകൾ അർത്ഥങ്ങളൊക്കെ ഒക്കെ മനസ്സിലാക്കുക. ഇവിടെ ജം വന്നിട്ടുണ്ട്, ഹാദിസ ഹവാദിസ് അങ്ങനെയുള്ള ജംഅകൾ മടിക്കുക. ഇവിടെ മാലി മറൂഫ് വന്നിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കി വായിച്ച് പഠിക്കുക. അതൊക്കെ അങ്ങനെ ഓർഡറിൽ തന്നെ പഠിക്കട്ടാ, ഇൻതക്കമ എൻതക്കിമു മുൻതക്കിമു, അതൊക്കെ മനസ്സിലാക്കി പഠിക്കട്ടാ. അടുത്ത എന്താണ് വളർന്നത്, നക്തുബു കമാഫിൽ മിസാല്, ഉദാഹരണത്തിലേതുപോലെ എഴുതാനാണ്. ഇവിടെ എന്താണ്, ഇവിടെ യലീക്കു യലീക്കു അതിനെ ലെൻ ചേർത്തിട്ട് എഴുതുക. ലെൻ യലീക്ക കൂന്നുള്ളത് കാന്നാവുന്നുണ്ട്, ലെൻ ചേർത്ത് കൊടുക്കുക, ലെൻ യലീക്ക. അതുപോലെ എജിയാലു എജിയാലു ലെൻ യജ്ആല. യദ്ഹബു ലെൻ യദ്ഹബ. യക്സിമു ലൻ യക്സിമ. യൽഅബു ലൻ യൽഅബ. ലൻ യൽഅബ. യക്തുബു ലൻ യക്തുബ. അങ്ങനെ ഹർക്കത്ത് അവസാനം വരുമ്പോൾ മാറ്റുക, ലൻ ചേർത്ത് കൊടുക്കുക, അങ്ങനെ എഴുതാത്. അടുത്ത നംലോൽ ഫറാ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാണ്, ബൈത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ്. അപ്പം അവിടെ നോക്കിയിട്ട് അതിവിടെ വിട്ട ഭാഗം പൂരിപ്പിച്ച് മുഴുവനാക്കട്ടാ. ഒന്നാമത് വന്നത് ഇവിടുന്ന് യാ നഫ്സുലാ തഖ്നലി, അത് ഫീ കിസമി വരെ മനസ്സിലാക്കിയിട്ട് എഴുതുക. രണ്ടാമത്തത് വന്നത് വൽ അതിൻ, അവിടുന്ന് തൊട്ടത് ബിന്നാഴ്മി വരെ. അവസാനത്തത് റിയാ റബ്ബി ബിൽ മുസ്തഫ തൊട്ടിട്ട് യാ വാസിയൽ കറമി വരെ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് അവിടേക്ക് എടുത്ത് എഴുതട്ടോ. അടുത്തതെന്താണ്, നക്തുബ് അസ്മാഉൽ അഷ്റത്തി മുബഷീർ റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഷ്റത്തുൽ മുബഷിറുകളായ 10 പേരുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേര്, അവരെ പേരുകൾ എഴുതാനാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ നാലാം ക്ലാസ്സിലെ ഒരു ബൈത്തായിട്ട് തന്നെ അഷ്റത്തുൽ മുബഷിറുകളുടെ പേരുകൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? സുമല്ലില അൻ അബീബക്കരും വ അൻ ഉമരിൻ വ അൻ അലിയും വ അൻ ഉസ്മാനദി കറമേ സദിൻ സഈദിൻ സുബൈരിൻ തൽഹത്തിം വ അബീ ഉബൈദത്തിം വ ബിനി ഔഫിൻ നാഷിരിൽ കറമേ. അപ്പം അതിൽ 10 ആളുടെ പേര് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? അബീബക്കർ, അബൂബക്കറിനെയാണ് അബീബക്കർ എന്നോട് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 4 ഖലീഫമാർ
നമ്മൾ പഠിച്ച നാല് ഖലീഫമാരാണ്. ഇവർ നാല് പേരും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. പിന്നെ ആരാണ്? സയ്യിദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, ഉബൈദ്, ഉബൈദ് റളിയല്ലാഹു അൻഹു, അബു ഉബൈദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക, ഇതാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ അടുത്ത വർക്ക് എന്താണ്, നമുക്കത് നോക്കാം. അടുത്ത എന്താണ്? മൻ കറല കസീദത്ത് യാക്രം, ആരാണ് അക്ര യാക്രം എന്ന ഇത് കസീദ കടമെടുത്തത്, യാക്രം എന്ന കവിതയെ കടമെടുത്തത് ആരാണ്? ആരാണ്? വിളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക, വിളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു ആണ് ഈ അക്രം എന്ന കവിത കടമെടുത്തത്. അടുത്തത് എന്താണ്? അക്തുബുൽ മുറാദ, ഇവിടെ താഴെ തന്ന ഈ വേർഡ്സുകളുടെ ഉദ്ദേശം എന്താണെന്ന് എഴുതാനാണ്. അദ്ദുന്യ വളറത്തുഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോകം എന്നാണ്, ഇഹലോകം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അൽ ഹാദിസുൽ അമീം, എന്താണ് ഹാദിസുൽ അമീം എന്ന് പറഞ്ഞാൽ? മഹ്ഷറ വൻസഭ, മഹ്ഷറ വൻസഭ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൽമു ലൗഹി വൽ കലം, ഇൽമു ലൗഹി വൽ കലം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അള്ളാഹുവിൻ്റെ ലൗഹും കലമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ ലൗഹും കലമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിൻ്റെ ഭാഗമാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? മുൻഹല്ലി വ മുൻസജിമിൻ, മുൻഹല്ലി വ മുൻസജിമിൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശക്തമായും ശാന്തമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് മുൻഹല്ലിം വ മുൻസജിമിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അത്റബൽ ഈസ ഹാദി ഈസ ബിൻ നാമി, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക. അടുത്ത നുത്തർജമ ഇലാ ലുഗത്തിന പരിഭാഷപ്പെടുത്താനാണ്. എന്താണ് അതിൻ്റെ പരിഭാഷ, എന്താണ് ഇതിൻ്റെ സാരാണ് എഴുതേണ്ടത്? എന്താണ്? നാദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിത്തരൂ, പരമോന്നതനെ, പിന്നിട്ട ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഹനിച്ചാലും. അപ്പോൾ അതാണ് അതിൻ്റെ പരിഭാഷയായിട്ട് എഴുതേണ്ടത്. അടുത്തത് എന്താണ്? സാര എഴുതാൻ തന്നെയാണ്. എന്താണ് അതിൻ്റെ? നാദ, നിന്റെ ഈ ദാസനോട്, നിന്റെ ഈ ദാസനോട് ഇരുവീട്ടിലും നീ മയപ്പെടണേ, കാരണം അവന് ക്ഷമയുണ്ടെങ്കിൽ ഭീതിജനകമായ രംഗങ്ങൾ വിളിച്ചാൽ ആൾ പിൻവലിയും, അതായത് തരണം ചെയ്യും, അശക്തനാണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് അടുത്തതെന്താണ്? സൃഷ്ടികളിൽ ഏറ്റവും മാന്യരെ പരന്നു പിടിച്ച ദുരിതമിറങ്ങുമ്പോൾ അങ്ങല്ലാതെ മറ്റാരും എനിക്ക് അഭയത്തിന് ചൊല്ലാനില്ല. അതാണ് അതിൻ്റെ സാരമായിട്ട് എഴുതേണ്ടത്. അടുത്ത നസിൽ യോജിച്ചത് ചേർക്കാൻ അയത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് മനസ്സിലാക്കാം നമുക്ക്. ഇവിടെ ഇതിൻ്റെതാണ് വന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ നേരെ ഇതിൻ്റെ ബാക്കി അതവിടെ വന്നത്, ഈ ബൈത്തിൻ്റെ ബാക്കി ഇതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒന്നാമത്തെ ലൈൻ്റെ ഈ നമ്പർ ഇട്ട് കൊടുക്കാം. മനസ്സിലാക്കുക, ഒന്നിൻ്റെ ബാക്കി ആയതുകൊണ്ടാണ് ഇവിടെ ഒന്ന് നിട്ടത് കേട്ടോ. ഇവിടെ കള്ളി ബോക്സ് വന്നത് കൊണ്ടാണ് ഇത്. അപ്പോൾ ഒന്നും കൂടി ഡൗട്ടുള്ളവർ ബൈത്തിൽ പോയി നോക്കിയാൽ മതി അതിൻ്റെ ബാക്കി വരുന്നത്. അടുത്തത് എന്താണ്? അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്നത് ഇതാണ്, രണ്ടാമത്തേൻ്റെത് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 2 എന്നിട്ട് കൊടുക്കാം. മൂന്നാമത്തേൻ്റെ ബാക്കി വരുന്നത് ഇതാണ്, 3, 3-ൻ്റെത് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1, 2, 3 അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ബൈത്തിലൊന്ന് പോയിട്ട് മനസ്സിലാക്കാം. നോക്കൂതാ, ജഹനിക്ക ഇതൽ കരിമു തജ്ജല ബിസ്മി
മുൻതക്കിമി. അപ്പോൾ ഞാൻ ബൈത്താക്കി ഇങ്ങനെ പാടാത്തത് വീഡിയോ പിന്നെയും ഒരുപാട് ലോങ് ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പാടട്ടോ. അടുത്തത് എന്താണ്? നക്തുബു ഫിക്റ അൻ ഖസീദത്തു യാ അക്രം. യാ അക്രം കവിതയെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതാനാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഖണ്ഡിക ഇവിടെ പോസ്റ്റ് ചെയ്യാം. അത് നോക്കിയിട്ട് എല്ലാവരും തഹസീസ് പൂർത്തിയാക്കുക. ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ വന്നത് കാര്യമായിട്ട് എക്സാമിന് വരിക മനസ്സിലാക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതും അതിൻ്റെ അർത്ഥം എഴുതാനും സാര എഴുതാനൊക്കെയാണ് വരിക. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അപ്പോൾ ഈ പാഠഭാഗത്തിലെ ഓരോ ബൈത്തിൻ്റെയും ഓരോ ലൈനിൻ്റെയും അർത്ഥം പ്രത്യേകമായിട്ട് ഞാനിവിടെ എഴുതി വന്നതുള്ളത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊക്കെ നോക്കിയിട്ട് വായിച്ചിട്ട് പാഠഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഓക്കേ.